നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പ്രണവമലയിൽ എറണാകുളം ജില്ലയിൽ മൊബൈറ്റുവാഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് സിറ്റിക്കടുത്ത് കല്ലൂർ കാടുകല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ യക്ഷിയമ്മയുടെ പ്രതിഷ്ഠയിൽ യക്ഷിയമ്മയുടെ ക്ഷേത്രത്തിൽ വശ്യത്തിന് വേണ്ടി അടുപ്പിച്ച് മൂന്ന് ദിവസം പാൽപായസവും ഭാഗ്യസൂക്തവും നടത്തിയാലും അതിനേക്കാളുപരിയായി ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ പൂജ നടത്തുകയാണെങ്കിലും നിങ്ങളുടെ ഏതൊരു കാര്യങ്ങളും സാധിക്കുവാൻ സാധിക്കും അതായത് ഭാര്യാഭർത്തർ വശ്യം പ്രേമിക്കുന്ന ആളെ ലഭിക്കുന്നതിനുള്ള വശ്യം അതിനേക്കാളുപരിയായി ഏതൊരു തൊഴിൽ ചെയ്യുന്ന ആൾക്കായാലും അവരുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന് പ്രൊഡക്റ്റുകൾ മറ്റുള്ളവർ വാങ്ങുന്നതിന് അതേപോലെ തന്നെ സഹായികളെല്ലാം വളരെ സ്നേഹത്തോടുകൂടി അവരെ നോക്കി നോക്കിക്കാണുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് യക്ഷയമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ പൂജ നടത്തിയാൽ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക പലരും കരുതും ഇതെല്ലാം പൈസ അടിച്ചെടുക്കാനുള്ള സൂത്രമാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് സമ്പൂർണ്ണ ദക്ഷിണ പൂജയ്ക്ക് അയ്യായിരം രൂപയുള്ളൂ ഓൺലൈനാണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ ഏതൊരു കാര്യവും നമുക്കിപ്പോൾ ഭർത്താവ് വലിയ മോശാട്ടയായിട്ടൊക്കെ ഇരിക്കുകയാണ് ഒരു രീതിയിലും പറഞ്ഞാൽ അനുസരിക്കില്ല അംഗീകരിക്കില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും യക്ഷമ്മക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള പൂജ നടത്തുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും പ്രണവമലയിൽ വന്നിരിക്കുന്ന അഞ്ച് ഉപദേവതകൾക്കും വലിയ ശക്തി വിശേഷങ്ങളാണ് ഉള്ളതെന്ന് യാഥാർത്ഥ്യം അറിയുക പലർക്കും ഹൈന്ദവർക്ക് അറിഞ്ഞുകൂടാ വഴിപാട് ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ ചിലർ പറയുന്നു ഒരു ഒരുന്നൊരു കുട്ടി വന്നത് ചെറിയ കുട്ടി ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി അവൾ പറയുന്നത് ദൈവങ്ങൾക്ക് എന്തിനാണ് പൈസ അപ്പം കുട്ടിയുടെ പിതാവ് ഒട്ടും ദൈവവിശ്വാസിയല്ല എൻ്റെ മുമ്പിൽ ഒന്ന് വിശ്വാസിയെന്നൊക്കെ പറഞ്ഞു കാലങ്ങളായിട്ട് കടവും കടക്കെണിയുമായി ബാങ്കിൻ്റെ ജപ്തി ഭീഷണികൾ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ പോലും ധാർഷ്ട്യമടങ്ങാത്ത ചില മനസ്സുകൾ ഇപ്പം നിങ്ങളറിയുക ഞാൻ ആ കുട്ടിയോട് തിരിച്ച് ചോദിച്ചു ദൈവങ്ങൾക്ക് പൈസയൊന്നും വേണ്ട പക്ഷേ ആ ദേവതകളുടെ മുമ്പിൽ വിളക്ക് വയ്ക്കണമെങ്കിൽ എണ്ണ വേണം എണ്ണയ്ക്ക് പൈസ വേണം അതേപോലെ ദേവതയെ പരിചരിക്കണമെങ്കിൽ ഒരാൾ വേണം അയാൾക്ക് ജീവിക്കണമെങ്കിൽ ശമ്പളം വേണം കുട്ടി എന്തിനാണ് ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല അപ്പം പലരും വലിയ യുക്തിവാദികളാണ് നിരീശ്വരവാദികളാണ് എന്ന് പറയുമ്പോൾ നിങ്ങളറിയുക എന്നാൽ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ട് തെളിയിക്കാൻ പറ്റുന്ന ഒന്നിനെയാണ് യുക്തിവാദം എന്ന് പറയുന്നത് അല്ലാതെ അവരുടെ നിരീശ്വരവാദികളെ യുക്തിവാദികളെന്നൊന്നും ഒരിക്കലും വിളിക്കാൻ പറ്റില്ല അപ്പം നിരീശ്വരവാദികളെങ്കിലാ ചിന്താപാദത്തെ കുറിച്ച് നടക്കുമ്പോൾ അത് അവരുടെ വിശ്വാസ പ്രമാണമാണ് അപ്പം അവരുടെ വിശ്വാസം അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളറിയുക പ്രണവമലയിലെ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ മൂന്ന് ദിവസം അടുപ്പിച്ച് പത്ത് രൂപയുടെ ജലാഭിഷേകം ഇരുന്നൂറ്റി എഴുപത് രൂപ കണക്കിൽ മൂന്ന് ദിവസത്തേക്ക് എണ്ണൂറ്റി പത്ത് രൂപ ചിലവഴിച്ചാൽ പോലും കുട്ടികളുടെ പരീക്ഷാ സമയത്ത് നല്ല രീതിയിൽ അവർക്ക് പരീക്ഷാ പേപ്പറുകൾ എഴുതി ഉന്നത വിജയം നേടുവാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം അറിയുക ഇത് ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ ആണ് ഇങ്ങനെ സംവിധാനം അവരുടെ പള്ളികളിൽ വരുന്നതെങ്കിൽ ഇതെല്ലാം വലിയ ബുക്കിങ്ങിലേക്ക് പോകുന്നൊരു കാര്യമായിരുന്നു പക്ഷേ നമ്മുടെ ഹൈന്ദവർക്ക് ഒരിക്കലും ക്ഷേത്ര വഴിപാടുകൾ എന്താണെന്നോ ഇത് ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണെന്നോ അതൊന്നും ഒരു കാരണവശാലും അവർ മനസ്സിലാക്കുന്നില്ല ആത്മീയ തലത്തിൽ വളരെ പിന്നോക്കം പോയിരിക്കുന്ന ഒരു വലിയ ജനവിഭാഗമാണ് ഹൈന്ദവർ ഇത് തന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ അവിടുത്തെ ധനാഠ്യരെല്ലാം പാരമ്പര്യമായി തന്നെ തലമുറകൾ തലമുറകളായി തന്നെ അതിസമ്പന്നരായി കഴിയുന്നു പക്ഷേ നമ്മുടെ കേരളത്തിൽ ഒരു തലമുറ സമ്പന്നരാണെങ്കിൽ അടുത്ത തലമുറ നശിപ്പിച്ച് കളയുന്നു ഇപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണം യഥാർത്ഥത്തിലുള്ള ആത്മീയത അറിയില്ലാത്തത് കൊണ്ടാണെന്ന് അറിയുക അതേപോലെ ഞാൻ ഈ പറയുന്ന വ്യത്യസ്തമായ മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും എന്നറിയുക അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് തൊഴിലാണ് ചെയ്യേണ്ടത് വിവാഹപൊരുത്തത്തിന് പറ്റുന്ന ആളുകൾ ഏതെല്ലാമാണ് എപ്പോഴാണ് അപകടകരമായ കാലം അവരവരുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജാതകം ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ ഏതൊരു മനുഷ്യർക്കും സാമ്പത്തികമായി വിജയം നേടുന്നതിന് വേണ്ടി കുടുംബഭദ്രത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യത നൽകി യാതൊരുവിധ പ്രവേശന ഫീസോ മാസം ഇല്ലാതെ നിങ്ങൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ചേരണം എന്നുള്ളവർ ടെലിഗ്രാമിൽ ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അറ്റൻഡൻമാർ സഹായിക്കും അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ നമ്പറുകളിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് പോകുന്നവരാരും ഒരു കാലത്തും ജീവിത പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം എൻ്റെ പേര് വിജയൻ ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പോട്ടയൂർ ദേശത്ത് ഞാനിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത് എൻ്റെ മകനെ മൂത്ത മകന് ഒരു ഇഷ്യൂസ് ആയി ഇവിടെ വന്നിരുന്നു അത് മാറി ആളിപ്പോൾ തിരിച്ചു ഞങ്ങൾ ഫാമിലി പരമായിട്ട് പോയിട്ടാണ് അപ്പോൾ അവനവിടുന്ന് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നതാണ് അപ്പോൾ അത് മാറി ആൾ ജോലിക്ക് കയറി ഒരു ആറേഴ് മാസമായി ഇപ്പോൾ ആൾക്ക് നല്ലൊരു ജോലി കിട്ടി ജോലിക്ക് കയറി പിന്നെ എൻ്റെ വൈഫിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു ജോലി സംബന്ധമായിട്ട് അതും ഇവിടെ വന്ന് കഴിഞ്ഞ മാസം പൂജ ചെയ്ത് അതും ആ ഒരു ആളും ജോലിക്ക് കയറി സുഖമായിട്ടിരിക്കുന്നു അപ്പം എൻ്റെ താഴെയുള്ള മകനെ അവന് ബാംഗ്ലൂരാണ് പഠിക്കുന്നത് ഇപ്പോൾ അത് ഡിഗ്രി പഠിക്കുകയാണ് അപ്പോൾ ഒരു ബാധ അത് നോക്കി വെച്ചിപ്പോൾ കണ്ടു അപ്പം വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ അതിൽ നമ്മൾ സംതൃപ്തരാണ് എല്ലാം ഓക്കെ ആയിരുന്നു ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ വന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർട്ടിക്ക് ഇതുപോലെ പ്രോബ്ലം ഉണ്ട് അവരേനെയും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അവർ പൂജ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ രണ്ടാമത്തെ ആളുടെ പ്രോബ്ലം പറഞ്ഞപ്പോൾ ആൾ ഭക്ഷണം മാത്രമേ ഉള്ളൂ വേറെ കാശും ഇതൊന്നുമില്ല അതൊക്കെ ഇവിടെ അങ്ങനെയുള്ള ഒരു ഇതില്ല നമ്മളൊരു വിശ്വാസമാണ് നമ്മൾ പറയുന്നത് കേട്ടോ നമുക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പിന്നെ സുഭാഷ് സാറ് നല്ലൊരു തന്ത്രിയാണ് വളരെ വിശ്വാസത്തിൽ നമ്മൾ ചെയ്യുന്നത് അതും കാശ് ഞങ്ങൾ അവിടുന്ന് ഓൺലൈൻ അയച്ചു കൊടുക്കാൻ പതിവ് അപ്പോൾ ആളെല്ലാ കാര്യങ്ങളും ഇവിടെ ഭംഗിയാക്കി നടത്താറുണ്ട് എല്ലാവരും നമുക്കത് പരിപൂർണ്ണ വിശ്വാസമായി അതുകൊണ്ടാണ് നമ്മുടെ അടുത്തുള്ള വീട്ടിലെ ഒരു പ്രോബ്ലം ഒരു പത്ത് കൊല്ലമായിട്ട് അവർക്ക് പ്രോബ്ലം ആയിരുന്നു അപ്പോൾ അവർക്ക് കാശില്ലാത്തോണ്ട് വരാണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നലത്തെ ഒരു പൂജ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കാശ് ഞാനാണ് പേ ചെയ്തത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അവർ വളരെ സംതൃപ്തരാണ് അവർക്കും ചില മാറ്റങ്ങളൊക്കെ ഇപ്പം തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ അനുഭവമാണ് ഈ പറയുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഇവിടെ എത്തിപ്പെടാനോ പാട് ഇവിടെ നമുക്ക് അങ്ങനെ പുതിയ ആളുകൾ വരുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് വരാം വഴി അറിയാൻ പറ്റും പക്ഷേ പ്രാവശ്യം വന്നു കഴിഞ്ഞ ദിവസം എല്ലാം ക്ലിയറായിട്ടിരിക്കും എല്ലാം ദൈവത്തിൻ്റെ അതുകൊണ്ടെല്ലാം മാറിക്കിട്ടുകയായിരിക്കും